എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ മനോഹരമായ ഒരു വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ചർച്ചയ്ക്കായി കടന്നു വന്നിരിക്കുന്നത്. ഭവനവും വിവാഹവും. വിവാഹത്തിലേർപ്പെടുന്ന ഓരോ വ്യക്തിയും ഈ ഭൂമിയിൽ സ്ഥാപിക്കേണ്ട വളരെ മനോഹരമായ ഒരു ചട്ടക്കൂടാണ് വാസ്തവത്തിൽ ഭവനം എന്നത്. ഈ ഭവനത്തോട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളിലാണ് നാം കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നാം വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് തുടങ്ങിയതായ കാര്യങ്ങളെക്കുറിച്ച് നാം ഇന്ന് ഒരു വലിയ ചർച്ചയ്ക്കായി കടന്നു വന്നിരിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഞാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രധാനമായിട്ടും ഡോക്ടർ അനുരാധ സുനിൽ, ഒരു ഡെൻ്റൽ സർജനായി സേവനം ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി പട്ടാമ്പിയിലെ റോയൽ ഡെൻ്റൽ കോളേജിൽ ഒരു പ്രിൻസിപ്പളായി സേവനം ചെയ്തു വരുന്നു. അതോടൊപ്പം ഒറ്റപ്പാലത്തുള്ളതായ സെവൻത് അഡ്വന്റിസ്റ്റ് ഹോസ്പിറ്റലിൽ ഒരു കൺസൾട്ടന്റ് ഡെൻറ്റിസ്റ്റായി സേവനം ചെയ്തു വരുന്നു. പ്രിയമാന്യ വ്യക്തിയെ ഈ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിവാഹവും ഭവനവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നാം ചിന്തിക്കുവാനായി കടന്നു വന്നിരിക്കുന്നു. ആ വിഷയത്തെ ആസ്പദമാക്കി നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് ഈഡൻ, എ പാറ്റേൺ ഓഫ് അവർ എവ്രി ഹോംസ്. ഭൂമിയിലെ ഓരോ ഭവനവും ഏദനിലെ ഭവനത്തെ പോലെ ആയിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. എന്തൊക്കെയാണ് വാസ്തവത്തിൽ ദൈവം തന്നെ സ്ഥാപിച്ച ഏദനിലെ ഭവനത്തിനുണ്ടായിരുന്ന ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്? That we can follow. First of all, ഏദൻ ദൈവമന്റെ ക്രിയേഷൻ തന്നെ. It was supposed to be a heaven on earth. Eden was on earth actually. They say it was somewhere in എവിടെ? ഈജിപ്തിന്റെ അടുത്ത മെസപ്പൊട്ടാമിയ, somewhere there, isn't it? So that's what they say. I don't know. I have not gone into history. But it was a place located on the earth. And it was beautiful. ശരിക്കും ദൈവം ഭൂമിയെ വളരെ ഭംഗിയായിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റ് സ്ഥലമാണ്. അതാണ് നമ്മൾ എവിടെയെങ്കിലും ഇടയ്ക്ക് ഞങ്ങൾ ടൂറിസമില് ഇവിടെ അവിടെ പോയാൽ ഭംഗിയായിട്ട് സ്ഥലം കിട്ടും. ഓ, ഇറ്റ്സ് ലൈക്ക് ഹെവൻ, അങ്ങനെ തോന്നും. ദെർ ആർ പ്ലേസസ്. സോ ഈഡൻ വാസ് ഹെവൻ ഓൺ എർത്ത്. ദ ക്രിയേഷൻ വാസ് ലൈക്ക് ഹെവൻ ഓൺ എർത്ത്. ആൻഡ് ആഡം വാസ് ക്രിയേറ്റഡ്, ഈവ് വാസ് ക്രിയേറ്റഡ്. ഗോഡ് ഗേവ് ബോത്ത് ഓഫ് ദം ലൈഫ്. And he blessed them and he said they were man and wife. That was the first marriage. He blessed it and he wanted it to go on like that, with this beautiful location, these two beautiful human beings and who were in perfect harmony with each other, with God, with nature. ശരിക്കും ഈ ആദമിനും ഹവ്വയ്ക്കും ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു ഭാഗ്യം എന്നത് പാപത്തിന് മുമ്പുള്ള ജീവിതത്തെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഒരേ ഒരു കുടുംബം. അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ പാപത്തിന് മുമ്പുള്ള ജീവിതത്തെ കുറിച്ച്. നമുക്ക് ഓൺലി വി കൻ ഓൺലി ഇമാജിൻ. യെസ്, വി കൻ ഓൺലി ഇമാജിൻ ആൻഡ് ചെറിഷ്. ബട്ട് ദേ കുഡ് റിയലി എക്സ്പീരിയൻസ് ഇറ്റ്. യെസ്. ആൻഡ് ഇറ്റ് വാസ് സോ പെർഫെക്റ്റ്, സോ ബ്യൂട്ടിഫുൾ. ദേ ഹാഡ് അബ്സൊല്യൂട്ട്ലി നോ പ്രോബ്ലംസ്, നോ കെയർസ്. ആൻഡ് ദേ ഹാഡ് വർക്ക്. ദേ ഹാഡ് വർക്ക് ബിക്കോസ് ദേ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് ദ പ്ലാന്റ്സ്, ദി ആനിമൽസ്. But they also had joy in that work. And I would like to think that they never felt tired. They never got irritated with each other. Because that the deceit or the sin in us, it is the sin in us that makes us feel all these negative emotions. At that time there was no sin. And it was Adam, it was Eve, it was God, and it was the garden. ശരിക്കും ഏദനിൽ ദൈവം സ്ഥാപിച്ച ഭവനം, ആദമിനെയും ശേഷം ഹവ്വയെയും ദൈവം ഉണ്ടാക്കിയതിനു ശേഷം ദൈവം അവർക്ക് താമസിക്കുവാനായി ഒരു ഭവനം ഉണ്ടാക്കി കൊടുത്തു, ഏദനിൽ ഒരു ഭവനം. ആ ഭവനം ശരിക്കും എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇന്നത്തെ ഭൂമിയിലെ നമ്മുടെ ഭവനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുവാൻ സാധിക്കുന്നത്? അല്ലെങ്കിൽ നമുക്ക് ഇറ്റ്സ് എ മോഡൽ ഓഫ് ആൻ എർത്ത്ലി ഹോം എന്ന് പറയുമ്പോൾ തന്നെ ഏദനിൽ ഉള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഒന്ന്, God was a very integral part. I like to think of God as, you know, nammala advertisement kandalum oru advertisement undu, advertisement ya korcha oru 10 years munpo ee advertisement vararundayirunnu. Rendu aana oru plywood, one plywood would be joined to another with the center. And two elephants on each side trying to separate that plywood. But that plywood will not be separated because they are joined together so firmly with by three. I like to think of the two elephants as the man and the woman, and the in the middle as God being the
binding factor. Mm. If he is there in the marriage, nothing can break it. Mm-hmm. Because for everything, ivaru rendaal endha cheyum daivam unda adutha povum to get counsel for solution to the problem, for just for fellowship, problems anyway. For fellowship, yeah. You know. No, I'm saying in today's world, okay. That is what they will need to do. Mm. So they have to consciously think that no, I need God here. We need God to be able to be having to have a perfect relationship, a perfect marriage, mm. as Adam and Eve had in the Garden of Eden, mm. because God was there with them. Mm-hmm. Mm. No fear. No fear. Openness. Mm. They could talk about anything freely mm. without the feeling that, oh, Adam, if I tell Adam this, what is he going to say? He's going to criticize. He's going to scold me. Anganathe pedi onnu undayilla. Even with God, I think they were free to talk to him mm. whatever they wanted, because they had no sin. So there was nothing to go and tell him that we've done something wrong. Veda pustakam nammode ഏതിനിൽ പാപത്തിന് മുമ്പ് അവരെത്ര കാലം ജീവിച്ചു എന്ന് നമുക്ക് ഒരു തെളിവും വേദവസ്തു നമുക്ക് നൽകുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും അവർ കുറച്ച് നാളുകളോ അല്ലെങ്കിൽ മാസങ്ങളോ തീർച്ചയായിട്ടും അവിടെ ജീവിച്ചിരിക്കാം. ശരിക്കും പാപത്തിന് മുമ്പ് അവർ ദൈവത്തെ അനുസരിക്കുവാൻ തക്കവണ്ണം ഒരു ബാധ്യസ്ഥത അവർക്കുണ്ടായിരുന്നു. ആസ് ലോങ് എസ് ദേ ആർ ഒബീഡിയൻറ്റ് ടു ഗോഡ്സ് വേർഡ് ദേ ലീവ് ഇൻ പെർഫെക്റ്റ് ഹാർമണി. ആ ഒരു ഐ തിങ്ക് ദേ ഡിഡ് നോട്ട് ഈവൻ നോ വാട്ട് ഡിസോബീഡിയൻസ് ഈസ്. I think they did not even feel that they have a will, or they want something different, mm. because everything is so beautiful. There is no question of doubting or wanting something different, because everything was so, it was exactly what anybody can wish for. Mm. They were enjoying that. Sharikim Adaminum Havikim vendathu endano adu poornamayittu devu avarku avade koduthirunnu. Yes. Whatever they could desire. Could desire, wanted, everything was provided. Needed, everything was there. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനെക്കുറിച്ചെങ്കിലും ഓർത്ത് ഭാരപ്പെടേണ്ടതായ ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ പരസ്പരം ഒരുമിച്ച് they were actually enjoying their Eden life. Yes. അത് ഒരു ആ ഒരു വസ്തുത നമ്മൾ പരിശോധിക്കുമ്പോൾ എന്തുകൊണ്ടോ ഇന്ന് നമ്മുടെ ഭവനങ്ങളിലെ ജീവിതം ആരും ആസ്വദിക്കുന്നില്ല. That is before sin entered, before disobedience entered, before selfishness entered. Mm. The moment she wandered away from Adam, she was always with him, and both of them were always attuned to God, and he used to meet them twice a day, thrice a day probably, and just commune with them and enjoy the time with them. And I think I like to think of him as a father and these two children just happily enjoying and communing and talking to him and chatting with him and just getting all the fellowship that they needed or they wanted or they could enjoy from that meeting. And also they had the physical atmosphere to enjoy that. Now what happens is today in our homes we don't seem to have that. തീർച്ചയായിട്ടും നമുക്ക് വേഗത്തിൽ ഈ ചർച്ചയിലേക്ക് മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗത്തിൽ ഈ ചർച്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. നാം നേരത്തെ പറഞ്ഞ് നിർത്തിയതായ വസ്തുത എന്നത് ഏദനിലെ ദൈവം ഉണ്ടാക്കിയ ഭവനം എന്തുകൊണ്ട് നമുക്ക് ആർക്കും ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒത്തൊരുമയുടെയും ഒക്കെ നല്ലൊരു ഭവനമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ ഒരു ഭവനത്തിൻ്റെതായ മാതൃക പിൻപറ്റുവാൻ പാപത്തിന് ശേഷം നമുക്ക് ആർക്കും സാധിച്ചില്ല. ശരിക്കും ദൈവം ഒരു ഭവനത്തെ ഭൂമിയിൽ സ്ഥാപിച്ചപ്പോൾ ദൈവം എന്താണോ ആഗ്രഹിച്ചത് അത് ഏദനിൽ പൂർണ്ണമായിട്ടും ആദമിലും ഹവ്വയിലും കൂടെ നിവൃത്തിയാകപ്പെട്ടു. പക്ഷെ നമുക്കിന്ന് ഏദനിലെ ഭവനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കില്ലാത്തതും എന്നാൽ അവർക്കുണ്ടായിരുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, സമ്പൂർണ്ണ സ്നേഹം ഉണ്ടായില്ല. ആഫ്റ്റർ സിൻ, ബിക്കോസ് സെൽഫിഷ്നെസ് കേം ഇൻ. വാട്ട് ഈസ് അഗാപ്പെ ലവ്? അഗാപ്പെ ലവ് ഈസ് കംപ്ലീറ്റ്ലി പ്യുവർ, ഇറ്റ്സ് എ യൂട്ടോപ്യൻ കൈൻഡ് ഓഫ് ലവ്, ദ അൾട്ടിമേറ്റ് ലവ്, വേർ വെൻ യു ലവ് സംതിങ് സംബഡി ഓർ സംതിങ്, വാട്ട് ഹാപ്പൻസ് ഇസ് യു ഡു നോട്ട് തിങ്ക് ഓഫ് യുവർ സെൽഫ്. You want the other person to be benefited, to be happy, to be content, to be
to have all the good things. It is possible even today between a man and a woman. If there is Christ, it is possible. That selfishness takes a back seat because you realize that, oh yes, I love this man, I love this woman, I want the best for this man or this woman. I'm willing to serve completely. I'm willing even to die. പാപത്തിനു മുമ്പ് അവരിൽ ദൈവസ്നേഹമായിരുന്ന അഗാപ്പേ സ്നേഹം അവരിൽ ഉണ്ടായിരുന്നു. അവർ പരസ്പരം ആ രീതിയിലാണ് സ്നേഹിച്ചത്. അതുകൊണ്ട് അവര് പരസ്പരം അവരങ്ങനെ സ്നേഹിച്ചു, അതോടൊപ്പം ദൈവത്തെയും അപ്രകാരം അവർ സ്നേഹിച്ചു. പിന്നെ ദൈവമുണ്ട്, സ്നേഹം എപ്പോഴും ഉണ്ടല്ലോ. ദാറ്റ് ഈസ് അൺചേഞ്ചിങ്. ദാറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഹാസ് നോട്ട് ചേഞ്ച് ഫ്രം ദ ടൈം ഓഫ് ആഡം ടിൽ ടുഡേ. ഓക്കേ, ഇറ്റ് ഈസ് ദേർ അവൈലബിൾ ഫോർ us even today. It is the same as today, today and forever. Yes, we have to ask him and we have to start loving him. We have to go to him. He is so happy when we go running to him with all our problems, or even if we don't have a problem, if we just set aside a little time to be with him, to enjoy his fellowship, he's very happy. You know, so one thing is, I think that pure love is not there today because of sin, number one, and because people also have not been told, or they do not follow the manufacturer's manual. You know, what is a manual? Today we have so many digital appliances in our homes. Each of them comes with a manual. Sometimes you may have a camera, you want to take a certain picture, you do take a picture, you check it. It might be okay, but it's not great. Whereas the advertisement said that you are going to get such beautiful picture clarity. Why did you get a second class picture? Because you have not read, you have not read the manual. There is a manual. For all Christian couples today in this world, there is a manual, and that manual is the Holy Bible. If we read up and if we try to see what God intended marriage to be, if we look at some godly couples in the Bible, we will see and try to imitate them and emulate them. If we bring back love into our hearts and into our homes, agape love, there is nothing. We can easily reproduce the Eden home here. ശരിക്കും വാസ്തവത്തിൽ we will have problems but we can reproduce that. ശരിക്കും വാസ്തവത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആദമും ഹവ്വയും അവര് പാപം ചെയ്യുന്ന നാൾ വരെയും ദൈവസന്നിധിയിൽ വളരെ വിശ്വസ്തതയോടെയും ദൈവത്തിന്റെ വചനത്തിനൊത്തവണ്ണം അവർ അനുസരിച്ചതുകൊണ്ടും they were actually living in perfect harmony with God. Yes. You know, there was no selfishness in between. But the moment they decided to disobey, their problems comes. അവിടെയാണ് ശരിക്കും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം ശരിക്കും അതിലെ ഒരു മാതൃക എന്നത്, നാം ദൈവത്തെ അനുസരിച്ചാൽ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ച് ദൈവകൃപയിൽ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് അവനെ മാത്രം ധ്യാനിച്ചും അവൻ്റെ വചനത്തെ അനുസരിച്ചും നാം ജീവിച്ചാൽ വി ക്യാൻ ഹാവ് ദ സെയിം ലൈഫ് ഓഫ് ആഡം. യെസ്, വി ക്യാൻ, വി ക്യാൻ. ഹി വാണ്ടഡ് അസ് ടു ഹാവ് എ ഹെവൻ ഓൺ എർത്ത്. ദ കിംഗ്ഡം ഓഫ് ഹെവൻ ഈസ് വിദിൻ യു. ഇറ്റ് ഈസ് ഹിയർ, ഇറ്റ് ഈസ് വിത്ത് അസ്. വി ഹാവ് ടു ഡിസ്കവർ ഇറ്റ്, വി ഹാവ് ടു മേക്ക് ഇറ്റ് with Christ in our marriages. Sherikkum bhoomiyile devum sthapicha oro vivahavum, it is for the beneficial of every human being. Yes, karanam santoshikkuvanayittu parasparam snehikkanum santoshikkuvanumayittu devum vivahate bhoomiyil nalgiyengilum vere aalukku margam kaanikkanum that this is possible. But what happened is actually the opposite. You know, the people are hating each other. We have so much of divorce. They don't want to live together. Yes, they are, yes, not even, if you'll ask somebody, are you happy after your marriage? They said, oh no, really asking, really speaking, no. Adu sherikkum devahida prakarathinu viruddhamaya onnilekku avar endichirundirikkunnu. Yes, endha cheyanam? They have to get back to God, they have to get back to the manual, they have to learn how to love, you know. That selfish part of us should be taken away and set apart. Let them conduct an experiment on themselves, maybe for 6 months. In the next six months, let me see, I am not going to put myself first. I am going to put my spouse and God first in my life. I challenge every married couple, every member of every married couple. I challenge you, for the next 6 months, why don't you take a decision to unconditionally love your spouse, to unconditionally love God, and wait and see what happens. ശരിക്കും ഏതിനിൽ അതാണ് സംഭവിച്ചത്? അവർ പരസ്പരം
സ്നേഹിക്കുവാൻ ആക്ച്വലി അവർ മത്സരിക്കുകയായിരുന്നു. No, they didn't think of themselves at all. They kept thinking of the other. Adam thought of her, Eve thought of him, and they both thought of God. And God thought of them. It's so beautiful. സ്വയത്തെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും അവരെ കുറിച്ച് ചിന്തിക്കുക, എപ്പോഴും try to make them happy, serve them, meet their needs. Both are actually complementing each other to love one another. Yes, complementing each other to love one another, to serve one another, to make life easier for the other person. Everything is for the other person, not for me. Maybe it's possible today. ശരിക്കും അങ്ങനെയുള്ളൊരു സ്വഭാവമാണ് നമുക്ക് ഇന്നില്ലാത്തത്. വേണം, ആ സ്വഭാവം വേണം. ശരിക്കും ആ ഒരു സ്വഭാവത്തിലേക്ക് നമ്മുടെ ബന്ധങ്ങൾ വന്നാൽ ഏദനിൽ ദൈവം എന്താണോ ആഗ്രഹിച്ചത് നമുക്കതിനെ തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ഭൂമിയിൽ തന്നെ വാർത്തെടുക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് വേഗത്തിൽ ഈ ചർച്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗത്തിൽ ഈ ചർച്ചയിലേക്ക് വീണ്ടും മടങ്ങി വരാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. നിങ്ങളുമായി ബന്ധപ്പെടുവാൻ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുന്നു. നിങ്ങളുടെ രസകരമായ അനുഭവങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ, ഇതൊക്കെയും നിങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുക, ഞങ്ങളെ അറിയിക്കുക. നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാനും നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ സ്റ്റുഡിയോയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നാം നേരത്തെ പറഞ്ഞ അവസാനിപ്പിച്ചതായ വിഷയം, ഏദനിൽ ദൈവം പൂർണ്ണതയുള്ള ഒരു ഭവനത്തെ സ്ഥാപിച്ചു. എന്നാൽ പാപത്തിന് ശേഷം അതിന് വലിയ മാറ്റങ്ങളുണ്ടായി. പാപത്തിന് ശേഷം പരസ്പര വിശ്വാസമില്ലായ്മയും ഐക്യമില്ലായ്മയും ഒരുമയില്ലായ്മയും സ്വാർത്ഥതയും ഒരുത്തൻ മറ്റൊരുത്തിനേക്കാളും വലിയ ഉന്നതമായ ചിന്തയും ഇതൊക്കെ വന്ന് ഇന്ന് ഏദൻ ഭവനത്തെക്കാളും ഒന്നുമില്ലാത്ത തരത്തിലുള്ളതായ ഒരു ഭവനത്തിലേക്ക് ഓരോ ഭവനങ്ങളും ഇന്ന് മാറിത്തിരുന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്, ക്യാൻ വി ഹാവ് ദി ഈഡൻ ഹോം again in our life? Yes. ഏദനെ പോലെ, ഏദനിൽ ദൈവം സ്ഥാപിച്ചതുപോലെയുള്ള ആ ഒരു ഭവന അന്തരീക്ഷം നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. എന്നാ, അന്ന് ബിഫോർ സിൻ എൻട്രഡ് ഇറ്റ് വാസ് നാച്ചുറൽ ആണ്. ആ സ്നേഹം ഉണ്ടായിരുന്നു, ആ സ്നേഹം അവർ ചെയ്തു, അഗാപെ സ്നേഹം ഉണ്ടായിരുന്നു. ദേ ലവ്ഡ് ഈച്ച് അദർ. ഇറ്റ് വാസ് ക്യാരക്ടർ ഓഫ് മാൻ to be like that. After sin entered, the character changed. So now also it is possible, but we need to make a conscious effort to do it. Even though we are sinners, at that time it came naturally. It was a natural for us. Now it's not natural because we always think of ourselves. Even if a man loves his wife or a woman loves her husband, it's always like, I have to get something. I want it. It is selfish now. It is selfish love. I don't want to say it's totally selfish. There are many people who love selflessly also, but always it is because you want that person to love you back. You expect something. Yes, you expect. It is a love, it is a giving with an expectation that you will also receive. Something at least, you know, some percentage of what you are giving, you want it back. So now I would like to throw a challenge to wives and to husbands to love unconditionally 100%. Whether you get it back or not, for a certain period of time. For a certain period of time, maybe about 6 months. Just try it and see. When you start meeting the needs of your loved one, when you start loving, when you start serving, when you start looking for the good of your spouse, when you start unconditionally loving, not expecting anything back. Without any complaints, without nagging. Taking care of all the needs of your spouse. But that kind of love, that will be possible only by the help of Jesus. Of course. He cannot go and have a decision. There is no question of, you will not be able to do it. Because your base nature keeps dragging you back. He spoke to me like this, why should I? Forget it. I am not interested. Let him, you know, let it be. You know, so unless the love of God is in you, you cannot love. Because, and I think for all this, the solution is to go back to Christ. Who is the author of love. He is the one who has taught us how to love. He is the one who loved so much that he gave. It's a principle.
when you really love somebody, you give, you know. He gave. What a word. You also give. We also give. When you love, for example, if you have your spouse is having a birthday or something, you want to do something special that day. You want to cook a biryani, or you want to buy a gift, or maybe you would like to have a small party with close friends, or maybe some people like to have a big party with why? You want to give, you want to make that day special for what? As a memory of the day, that he was born. For whom? For him. For him. So it's a question of giving. You want to give. So if you really have love, you will want to give. And you do not give, you should not give what you want to give. You should give what your spouse wants to receive. Then you are speaking in the language of your spouse. He wants something, but you're giving something else, it doesn't work. He wants something from you, which you should be able to give, or you should try to give, if it is right and neat in the sight of the Lord. If it's a good thing, you should try to give it. When things happen like that, it's going to work out. ശരിക്കും ഇന്നത്തെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങളും മാനസിക പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും മാതൃകയാക്കുവാൻ ആരെയും ചുറ്റുപാടും നമുക്ക് നോക്കുവാനില്ലാത്തൊരവസ്ഥയിലും ഒക്കെ ആയിരിക്കുമ്പോൾ തന്നെയും ഏദനിൽ ദൈവം സ്ഥാപിച്ച അതേ ഭവനത്തിൻ്റെ മാതൃകയിൽ നമുക്ക് ഇന്ന് ഈ ഭൂമിയിലും ഒരു ഭവനത്തെ ഉണ്ടാക്കുവാൻ സാധിക്കും. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ജീസസ്, യേശു ക്രിസ്തുവിൻ്റെ സഹായത്താൽ പരസ്പരം സ്വാർത്ഥത അന്വേഷിക്കാതെ സ്നേഹിക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. അതിന് വേണ്ടത് സമർപ്പണ മനോഭാവം, അല്ലെങ്കിൽ അതിനായിട്ട് എനിക്ക് സാധിക്കും, അങ്ങനെ ജീവിച്ചു നോക്കുക. അല്ല, വില്ലിംഗ്നെസ് വേണം. സെൽഫിഷ്നെസ് വേണ്ട. വില്ലിംഗ്നെസ് ടു ലവ് അൺകണ്ടീഷണലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. വില്ലിംഗ്നെസ് ടു ലവ് അൺകണ്ടീഷണലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്രൈസ്റ്റ്, ഗിവ് ഇറ്റ് 6 months. ഐ എം ഷുവർ മെനി മാരേജസ് വിൽ ടേൺ അറൗണ്ട്. തീർച്ചയായിട്ടും മാഡം നൽകിയ ഫോർമുല ധാരാളം പേര് അനുകരിക്കട്ടെ. അവരുടെ ഭവനങ്ങൾ ഏദനിൽ ദൈവം സ്ഥാപിച്ചതുപോലെയുള്ള ആ ഒരു സ്വർഗീയ അനുഭവം അവർക്കുണ്ടാകുവാനായിട്ട് ഈ ഒരു ഫോർമുല അവരെ സഹായിക്കുവാനായിട്ട് ദൈവം അവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ഓരോരുത്തരും ഏദനിൽ പാപത്തിന് മുമ്പ് ആദമും ഹവയും എങ്ങനെ ജീവിച്ചു അപ്രകാരം ഒരു ജീവിതത്തിൽ നമുക്ക് ഇന്നും സാധ്യമാണ്. കാരണം യേശു നമ്മോട് കൂടെ ഉണ്ട്. ആ ഒരു ജീവിതത്തിന് വേണ്ടി നമുക്ക് അവരെ ഓരോരുത്തരെയും നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും വിശുദ്ധനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പാപത്തിന് മുമ്പ് ആദമും ഹവയും ഏദനിൽ എങ്ങനെ ജീവിച്ചുവോ അപ്രകാരം യേശുവിൻ്റെ സഹായത്തോടെ ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കുവാൻ ഓരോ ദമ്പതിമാരെയും അവിടുന്ന് സഹായിക്കണമേ പ്രിയ പിതാവേ. അവരുടെ നല്ല നല്ല കഥകൾ കേൾക്കുവാൻ, അവരുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ അറിയുവാൻ, അവരോടൊത്ത് സന്തോഷിക്കുവാനുള്ള കൃപയും അതിനുള്ള അവസരവും അവിടുന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ, പ്രാർത്ഥന കേൾക്കണം. ഞങ്ങൾക്ക് നൽകിയ വിലയേറിയ നിർദ്ദേശങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും നന്ദി. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്രേക്ഷകരെ, ഏദനിൽ ദൈവം സ്ഥാപിച്ച ആ ഭവനത്തിൻ്റെ അതേ മാതൃകയിൽ ഭൂമിയിലും നിങ്ങൾക്കും ഒരു ഭവനം സ്ഥാപിക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ സഹായത്തോടെ, കൃപയോടെ ആ ഭവനം സ്ഥാപിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ.